നമസ്കാരം. ഈ ട്രാവൽ ആൻഡ് ബീറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോർക്ക് കൗണ്ടിയിലെ ബാൻഡ്രി എന്ന സ്ഥലത്തെ ഉൾക്കടലിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിർമ്മിച്ച ഒരു ബംഗ്ലാവിനെ കുറിച്ചാണ് ഈ വീഡിയോ. ബാൻഡ്രി ഹൗസ്. 1710 ക്വീൻ ആൻ ശൈലിയിൽ ഹച്ചിസൺ കുടുംബം നിർമ്മിച്ച ഈ വീട് ഇന്ന് ഗംഭീരമായ ഒരു ബംഗ്ലാവാണ്. നിർമ്മിച്ചത് ഒരു ചെറിയ വീടായിട്ടായിരുന്നെങ്കിലും തലമുറകൾ കൈമാറി വരുന്നതിനനുസരിച്ച് വീടിൻ്റെ വലിപ്പവും കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അതിലെടുത്തു പറയേണ്ടത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബാൻഡ്രിയിലെ രണ്ടാമത്തെ പ്രഭുവായ റിച്ചാർഡ് വൈറ്റിൻ്റെ സമയത്ത് ഈ വീട് ഗണ്യമായി വലുതാക്കപ്പെട്ടതാണ്. ഈ ക്വീൻ ആൻ ശൈലി എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാം. സാധാരണ ഈ രീതി ചെറിയതോ അല്ലെങ്കിൽ ഇടത്തരകം വീടുകൾക്കോ ആണ് ഉപയോഗിക്കാറുള്ളത്. വലിയ കൊട്ടാരങ്ങൾ, ബംഗ്ലാവുകൾ, പള്ളികൾ എന്നിവയ്ക്കൊന്നും ഈ രീതികൾ നിർമ്മിക്കാറില്ല. സാധാരണയായി ചുവരുകൾക്കായി തിരഞ്ഞെടുക്കാറുള്ള ചുവന്നിഷ്ടികയിൽ നിന്നും വ്യത്യസ്തമായ നിറങ്ങൾ കൊടുത്ത് അവയെ നിർമ്മിക്കുകയും ഭാരം കുറഞ്ഞ കല്ലുകളിൽ സമൃദ്ധമായ കൊത്തുപണികൾ ചെയ്യുകയും അവയെ ഉപയോഗിച്ച് മോടി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. അല്ല, പറഞ്ഞു പറഞ്ഞ് വിഷയത്തിൽ നമ്മൾ മാറിപ്പോയി. മത്സ്യബന്ധനത്തിലൂടെയും മരക്കച്ചവടത്തിലൂടെയും പണം സമ്പാദിച്ച വൈറ്റ് കുടുംബത്തിൻ്റെ പേരും പ്രശസ്തിയും നാടാകെ വളർന്നു. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിൽ ഇംഗ്ലീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ തീരുമാനിച്ച ഐറിഷ് ഫ്രഞ്ച് സേനകളിൽ നിന്ന് അയർലൻഡിൻ്റെ അധിനിവേശത്തിനുള്ള ലാൻഡിംഗ് ഗ്രൗണ്ടായിരുന്നു ബാൻഡ്രി ബേ. 1796 ഇംഗ്ലീഷ് ഭരണത്തിനെതിരായ കലാപത്തിൽ യുണൈറ്റഡ് ഐറിഷുകാരെ പിന്തുണയ്ക്കുന്നതിനായി 16,000-ലധികം ആളുകളുമായി ഒരു കൂട്ടം ഫ്രഞ്ച് കപ്പലുകൾ ബ്രിസ്റ്റിൽ നിന്നും ബാൻഡ്രി ബേയിലേക്ക് വന്നു. ഇടയ്ക്ക് വെച്ച് അഞ്ഞടിച്ച കൊടുങ്കാറ്റിൽപ്പെട്ട് ഒരുവിധം കപ്പലുകളൊക്കെ തകർന്ന് അവസാനം വെറും 16 കപ്പലുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാലും അവർക്ക് ബാൻഡ്രി ബേയിൽ നങ്കിലിടാൻ സാധിച്ചില്ല. ഇവിടെയും കാറ്റ് തന്നെയായിരുന്നു വില്ലൻ. തിരിച്ച് ഫ്രാൻസിലേക്ക് പോയ കപ്പലുകളിൽ ഒന്നിലുണ്ടായിരുന്ന ഐറിഷ് സ്വാതന്ത്ര്യ സമരസേനാനി തിയോബോൾട്ട് വൂൾഫ് ടോൺ ഇങ്ങനെ എഴുതി: ഒരു ബിസ്ക്കറ്റ് കരയിലേക്ക് വലിച്ചെറിയാൻ പാകത്തിൽ ഞങ്ങൾ അടുത്തിരുന്നു. അതായത് അത്രയും അടുത്തേക്ക് എത്തിയിട്ടും അവർക്ക് കാറ്റ് കാരണം കരയിലേക്ക് കയറാൻ സാധിച്ചില്ല. റിച്ചാർഡ് വൈറ്റ് ആയിരുന്നു പ്രാദേശിക പ്രതിരോധം സംഘടിപ്പിക്കുകയും അവരുടെ സഹായത്തോടെ ബ്രിട്ടീഷ് റോയൽ നേവിയെ തുരത്തുകയും ബാൻഡ്രി ഹൗസ് വിപുലീകരിച്ച് പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് ഏൾ ഓഫ് ബാൻഡ്രി എന്ന അധികാര പദവി നൽകി ആദരിച്ചു. ബാൻഡ്രി ഹൗസിൻ്റെ പൂന്തോട്ടങ്ങൾ വികസിപ്പിച്ചെടുത്തത് ബാൻഡ്രിയിലെ രണ്ടാമത്തെ പ്രഭുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരിയുമാണ്. യൂറോപ്പിലുടനീളം അവരുടെ യാത്രകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അത് വെച്ചിട്ടായിരുന്നു ഈ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചത്. പൂന്തോട്ടത്തിൽ 7 ടെറസുകൾ അടങ്ങിയിരിക്കുന്നു. 3-ാമത്തെ ടെറസിലാണ് വീട്. വീടിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന 100 പടികൾ ഒരു ജലധാരയിൽ നിന്ന് ഉയർന്നു വരുന്നതായി തോന്നിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവയ്ക്ക് ചുറ്റും അസാലിയകളും റോഡോഡെൻഡ്രോണുകളും ഉണ്ട്. ഇവയെല്ലാം പൂക്കളുടെയും ചെടികളുടെയും പേരുകളാണ് കേട്ടോ. ഞങ്ങൾ തണുപ്പ് കാലത്തായിരുന്നു യാത്ര ചെയ്തത്. തണുപ്പ് കാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത് മൂലം പലയിടങ്ങളിലേക്കും പ്രവേശനമില്ലായിരുന്നു. കടലിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ തുരത്താൻ കടലിന് അഭിമുഖമായി അന്ന് സ്ഥാപിച്ച പീരങ്കികൾ ഇന്നും അവിടെ കാണാം. ബാൻഡ്രി ഹൗസിന് മുന്നിലുള്ള 4 പീരങ്കികൾ ബാൻഡ്രി ബേയുടെ നേരെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 1780 ഫാൽകിർക്കെ കാരവൺ വർക്ക്സ് നിർമ്മിച്ച പീരങ്കികളാണ് അവയിൽ 2. ബാൻഡ്രി കെട്ടിടത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു വലിയ പച്ച പരവതാനി വിരിച്ച മുറ്റമാണ്. ആ മുറ്റത്തെ 2 പകുത്തുകൊണ്ട് ഒരു നടപ്പാതയും അതിൻ്റെ മധ്യത്തിൽ ചിത്രപ്പണികളോടുകൂടിയ 17-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന വാർവിക് വാസിൻ്റെ ഒരു തനി പകർപ്പായ ഒരു വലിയ ഫ്ലവർ വാസ് കോഡ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇന്ന് ബാൻഡ്രി ഹൗസ് ഒരു സെമി ഹോട്ടലാണ്. ബാൻഡ്രി ഹൗസിൻ്റെ കിഴക്ക് ഭാഗം പുതുക്കി പണിയുകയും ഇന്നത്തെ ജീവിതശൈലിക്ക് ഇണങ്ങുന്ന വിധം പുനഃസ്ഥാപിക്കുകയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലാണ്. അടുത്ത വീഡിയോ വരെ ബാൻഡ്രി ഹൗസിൽ നിന്നും വിടാം.